സൂര്യകാന്തി കുരുവിന് താങ്ങുവില ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹരിയാനയിൽ കർഷകരുടെ മഹാമാർച്ച് മാർച്ചിൽ അണിനിരന്നത് 10000 താങ്ങുവില ഉറപ്പാക്കിയില്ലെങ്കിൽ ദില്ലിയിലേക്ക് മാർച്ച് നടത്തുമെന്ന് കർഷക സംഘടനാ നേതാക്കൾ അറിയിച്ചു വിവരങ്ങളുമായി ജിൽബി തോംസൺ ചേരുകയാണ് ജിൽബി കർഷക സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണ് അച്ഛദാ സൂര്യകാന്തി വിത്തിന് താങ്ങുവില ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ ഇപ്പോൾ കർഷകർ വൻ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് ദേശീയപാത ഉപരോധിക്കുന്ന കർഷകർ ദില്ലി ലക്ഷ്യമാക്കി നീങ്ങുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം അവർ ഈ പ്രതിഷേധത്തിൽ അവർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഒന്നാമത്തേത് ഈ സൂര്യകാന്തി വിത്തിന് താങ്ങുവില ഉയർത്തണമെന്നുള്ളത് പ്രധാന ആവശ്യം അതുപോലെ തന്നെ ഈ പ്രതിഷേധം അല്ലെങ്കിൽ ഈ താങ്ങുവില ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ായിട്ട് ഹരിയാനയിലെ വിവിധ ഭാഗങ്ങളിലായിട്ട് കർഷകർ നടത്തി വരികയാണ് ഇതിനെ തുടർന്ന് നേരത്തെ ഉണ്ടായ പ്രതിഷേധത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തവരെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുകൂടിയാണ് ഇപ്പോഴത്തെ അല്ലെങ്കിൽ ഇന്നത്തെ ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് കാരണം നേരത്തെ ഈ താങ്ങുവില മിനിമം താങ്ങുവിലയിൽ സൂര്യകാന്തിക്ക് മിനിമം താങ്ങുവിലയിൽ സംഭരിക്കണമെന്ന ആവശ്യം ഹരിയാന സർക്കാർ നിഷേധിച്ചതിനെ തുടർന്നായിരുന്നു ഈ പ്രതിഷേധവുമായിട്ട് കർഷകർ രംഗത്തെത്തുകയും നേരത്തെ കുരുക്ഷേത്രയിൽ ദേശീയപാത ഉപരോധിക്കുകയും അവർക്ക് നേരെ പോലീസിന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ലാത്തിചാർജ് ഒക്കെ ഉണ്ടായിരുന്നു ഈ പോലീസിന്റെ അതിക്രമത്തിൽ വലിയ വിമർശനങ്ങളും ഒക്കെ വന്നിരുന്നു കാരണം അതിൽ നിരവധി പേരെയായിരുന്നു പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നത് അതിനാൽ തന്നെ ഇവരെ ഇപ്പോൾ വിട്ടയക്കണം അതുപോലെ തന്നെ സൂര്യകാന്തി വിത്തിന് താങ്ങുവില ഉയർത്തണം അല്ലെങ്കിൽ മിനിമം താങ്ങുവില ഉറപ്പാക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവർ പ്രതിഷേധം നടത്തുന്നത് ഇപ്പോൾ ദില്ലിയിലേക്ക് പ്രതിഷേധ മാർച്ചുമായിട്ട് എത്തുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു പോലീസ് വിന്യാസം തന്നെയാണ് ഇപ്പോൾ ദില്ലിയിലെ ഹരിയാന അതിർത്തിയിലൊക്കെ ഉള്ളത് എന്തായാലും കർഷകരുടെ ഒരു വലിയ നിര തന്നെ നമുക്ക് കാണാൻ സാധിക്കും ബി കെ യു നേതാവ് രാകേഷ് ടിക്കായത്ത് ആണ് ഇപ്പോൾ ഇതിന് നേതൃത്വം നൽകുന്നത് ഇന്ന് രാവിലെ തന്നെ കർഷകരുടെ ഒരു 10 സംഘടനകൾ ഒരു മഹാപഞ്ചായത്ത് ചേർന്നിരുന്നു ഈ മഹാപഞ്ചായത്തിൽ ഇവർക്ക് പിന്തുണയുമായിട്ട് ഗുസ്തി താരം ബജ്രംഗ് പൂനിയയും എത്തിയിരുന്നു അതായത് നമുക്കറിയാം ഗുസ്തി താരങ്ങളുടെ സമരം തുടരുകയാണ് അവർക്ക് ആദ്യം മുതലേ പൂർണ്ണ പിന്തുണയുമായിട്ട് എത്തിയവരാണ് കർഷകർ അതിനാൽ ഇപ്പോൾ കർഷകർ അവരുടെ ആവശ്യത്തിന് വേണ്ടി അവർ തെരുവിലിറങ്ങുമ്പോൾ അതിനോടുകൂടെ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കും കർഷകരുടെ ആവശ്യങ്ങൾ തങ്ങളുടെയും ആവശ്യമാണ് തങ്ങളും ഒരു കർഷക ഫാമിലിയിൽ നിന്ന് വരുന്നവരാണ് അതിനാൽ തന്നെ അവർക്ക് പൂർണ്ണ പിന്തുണയം അറിയിച്ചുകൊണ്ട് ഇപ്പോൾ ബജ്രംഗ് പൂനിയ ഇന്ന് മഹാപഞ്ചായത്തിൽ പങ്കെടുത്തിരുന്നു കഴിഞ്ഞ ദിവസം വിനേഷ് ഫോഗട്ടും ഈ ഹരിയാനയിൽ ഇവരുടെ കുരുക്ഷേത്രയിൽ ഇവരുടെ പ്രതിഷേധ മാർച്ചുകളിൽ വിനേഷ് ഫോഗട്ടും പങ്കെടുത്തിരുന്നു അങ്ങനെ ഗുസ്തി താരങ്ങളുടെ പിന്തുണയും ഇവർക്ക് പൂർണ്ണമായിട്ടുണ്ട്